ഇന്ന് നമുക്ക് എയർ ഫ്രയറിൽ ഫിഷ് ഗ്രിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ മസാല തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി, 6 മുതൽ 8 വരെ ചെറിയ ഉള്ളി, 1 തണ്ട് കറിവേപ്പില, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ അറബിക് മസാലയാണ് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത്, 1/2 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ നിറയെ വെളിച്ചെണ്ണ, പിന്നെ 1 ലെമണിൻ്റെ ജ്യൂസ്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഫിഷ് ഗ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഫിഷ് വരഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ഞാനിങ്ങനെ നടുക് പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ കീറിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ മസാല അതിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഫിഷിൻ്റെ എല്ലാ ഭാഗത്തേക്കും അതുപോലെ നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് മസാല ഇറങ്ങുന്ന രീതിയിൽ തന്നെ നല്ലതായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. എന്നിട്ടൊരു 1/2 അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. എയർ ഫ്രയർ ഞാനൊരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഞാനൊരു ഫോയിൽ പേപ്പർ ഇറക്കി വെക്കുന്നുണ്ട്. 2 മെത്തേഡിലാണ് ഞാനിവിടെ ഗ്രില്ല് ചെയ്യുന്നത്. ഒന്ന്, ഈ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ ഫിഷ് ഇതുപോലെ പരത്തി വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ഗ്രില്ല് ചെയ്യാൻ ആദ്യം ഒന്ന് വെക്കുന്നുണ്ട്. നമ്മൾ 2 ഫിഷ് എടുത്തിട്ടുള്ളത്, അപ്പോൾ ഒരു ഫിഷ് ഈ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിൽ ഓപ്ഷന്, ഈ ഒരു ഫിഷ് ഗ്രില്ല് ചെയ്യുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി 180 ഡിഗ്രിയാണ് വന്നത്, 20 മിനിറ്റിൽ കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ മറ്റേ ഫിഷ് ഒരു ഫോയിൽ പേപ്പറിനകത്തേക്ക് അല്പം ബട്ടർ സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് ഫിഷ് അതിൽ വെച്ച് കൊടുത്തിട്ട് മുകളിൽ വീണ്ടും ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ബട്ടറിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ നല്ലതായിട്ട്. എന്നിട്ടാണ് ഇതും അതേ അളവിൽ തന്നെ 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ഹമ്മൂറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലഷൊക്കെ നല്ലതായിട്ട് ഉണ്ടാവും കേട്ടോ, നല്ല അടിപൊളി തന്നെ ആയിരിക്കും. എയർ ഫ്രയർ വാങ്ങിച്ച ഉടനെ തന്നെ എനിക്ക് ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫിഷ് ഇതാണ്, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല നല്ലൊരു അടിപൊളി മസാലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഫിഷ് കേട്ടോ. ഇതിനി എയർ ഫ്രയർ ഇല്ലാതെ ഡയറക്റ്റ് പാനിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.